Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1/2 kg കൂന്തലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസിലുള്ളതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചില ഭാഗത്തേക്ക് ഇതിനെ കണവ എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 tbsp ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു പച്ചമുളക് കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 tsp വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 tsp ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 medium size തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 എണ്ണം കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി പകുതിയോളം വഴന്നു വരുന്ന സമയത്താണ് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ പേസ്റ്റും എല്ലാം ഒന്ന് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 tsp മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 spoon കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 tsp മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി 2 spoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മസാലയിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/4 glass കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏകദേശം വെള്ളം വറ്റാറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിലെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം അധികം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിലോളന്ന് സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.